ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ അടുത്ത സീനിലേക്ക് പോവാണ്. ആക്ട് ടുവിലെ രണ്ടാമത്തെ സീന്, വളരെ ചെറിയ, ഏറ്റവും ചെറിയ ഒരു സീനാണത്. അതിൽ സംഭവിക്കുന്നത് എന്താണ്, എ ഹെറാൾഡ് അപ്പിയേഴ്സ്. ഒരു ഹെറാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സഞ്ചറാണ്. ഒരു മെസ്സഞ്ചർ വരുന്നു ആൻഡ് അനൗൺസസ് ദാറ്റ് ഒതെല്ലോ ഹാസ് ഡിക്ലെയർഡ് മാസ് ഫീസ്റ്റിംഗ് ആൻഡ് ഫെസ്റ്റിവിറ്റീസ് ഇൻ സെലിബ്രേഷൻ ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടർക്കിഷ് ഫ്ലീറ്റ്. അങ്ങനെ ആ രംഗം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സഞ്ചർ വന്ന് അറിയിക്കുകയാണ് എന്താണ്, ദാറ്റ് ഒതെല്ലോ ഹാസ് ഡിക്ലെയർഡ്, ഒതെല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്ന എന്താണ്, എ മാസ് ഫീസ്റ്റിംഗ്, ഒരു വലിയ സദ്യ, ഒരു വിരുന്ന്, ആൻഡ് ഫെസ്റ്റിവിറ്റീസ്, പിന്നെ കുറേ ആഘോഷങ്ങളും സെലിബ്രിറ്റീസൊക്കെ സെലിബ്രേഷൻസൊക്കെ ആയിട്ട് ഒരു ഒമ്പനൊരു പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നു ആര്, ഒതെല്ലോ. ഇതിനു വേണ്ടിയിട്ടാണ് അത് പാർട്ടി, ഇൻ സെലിബ്രേഷൻ ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടർക്കിഷ് ഫ്ലീറ്റ്. അത് കൊടുങ്കാറ്റിൽപ്പെട്ട് തുർക്കികളുടെ സൈന്യം തകർന്നു പോയി, നശിച്ചു പോയി. ആ നാശത്തെ അതിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഒതെല്ലോ എന്ന് ഒരു മെസ്സഞ്ചർ വന്ന് അറിയിക്കുന്നു. ആൻഡ് ആൾസോ ഇൻ ഓണർ ഓഫ് ഹിസ് മാരേജ് ടു ഡെസ്ഡിമോണ. അപ്പോൾ അതേസമയം അതിന് ആ പാർട്ടിക്ക് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഡെസ്ഡിമോണയെ അദ്ദേഹം വിവാഹം കഴിച്ച രഹസ്യമായിട്ടാണ്. അപ്പോൾ അതിന് തൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു പാർട്ടി നൽകുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ രണ്ട് ഉദ്ദേശമാണ്, ഒന്ന് തുർക്കികളുടെ പതനം അല്ലെങ്കിൽ തുർക്കികളുടെ വിനാശം, അത് സെലിബ്രേറ്റ് ചെയ്യുക. രണ്ടാമത്തത് അതോടൊപ്പം തന്നെ രഹസ്യമായി നടന്ന തൻ്റെ വിവാഹം, അതിൽ പാർട്ടിയൊന്നും കിട്ടാത്ത സുഹൃത്തുക്കൾക്ക് ഒരു പാർട്ടി കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പാർട്ടി നടത്താൻ ആരെ പ്രേരിപ്പിക്കുന്നത്, ഒതെല്ലോയെ പ്രേരിപ്പിക്കുന്നതെന്ന് ഒരു ഹെറാൾഡ് അഥവാ മെസ്സഞ്ചർ വന്ന് പറയുന്നതാണ് ആദ്യത്തെ രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു സീനാണത്.